മുക്കത്ത് വിദേശ മദ്യഷാപ്പിന് അനുമതി നൽകിയ സംഭവത്തിൽ നഗരസഭ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. UDFലെ 11 കൌൺസിലർമാരാണ് നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ ലീഗ് വിമത കൌൺസിലറായ അബ്ദുൽ മജീദിന്റെ നിലപാട് നിർണായകമാകും. മുക്കം നഗരസഭയിലെ അഗസ്ത്യമൊഴി പെരുമ്പടപ്പിൽ വിദേശ മദ്യശാലയ്ക്ക് നഗരസഭ ലൈസൻസ് നൽകിയ സംഭവത്തിലാണ് നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ UDF കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. UDF കൗൺസിലർമാരായ 11 പേരാണ് ചെയർമാൻ PT ബാബുവിനും വൈസ് ചെയർപേഴ്സൺ KP ചാന്ദിനിക്കുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ലീഗ് വിമതന്റെ പിന്തുണയോടെ CPM ഭരണം നടത്തുന്ന നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കും. നേരത്തെ ലീഗ് വിമതനായ അബ്ദുൾ മജീദ് മദ്യശാലയ്ക്ക് അനുമതി നൽകുന്നതിനെതിരെ രംഗത്ത് വരികയും ഭരണസമിതിക്കെതിരെ UDF BJP വെൽഫെയർ പാർട്ടി കൗൺസിലർമാരോടൊപ്പം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇദ്ദേഹത്തിന്റെ നീക്കമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. നഗരസഭയിലെ 10 ഡിവിഷൻ അഗസ്ത്യമൊഴി പെരുമ്പടപ്പിൽ ഈ മാസം 2 മുതൽ പ്രവർത്തനം ആരംഭിച്ച വിദേശ മദ്യശാല 2 ആഴ്ചയോളം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. മദ്യശാലയ്ക്ക് അനുമതി നൽകരുതെന്ന പ്രതിപക്ഷത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ ഈ മാസം 14 നഗരസഭ ലൈസൻസ് നൽകിയത്. മദ്യശാല തുടങ്ങാൻ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നതായും UDF ആരോപിച്ചിരുന്നു. ഈ മാസം 16 ചേർന്ന ഭരണസമിതി യോഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 16 ചേർന്ന ഭരണസമിതി യോഗത്തിൽ വോട്ടിംഗ് നടക്കുകയും 13-17 വോട്ടുകൾക്ക് ഭരണപക്ഷം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അവിശ്വാസത്തിനുള്ള UDF നീക്കം CPMനേറെ നിർണായകമാവും. മുക്കം നഗരസഭാ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് UDF നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് മുക്കത്ത് മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. അത് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന കാര്യം ഭൂരിപക്ഷം വരുന്ന കൗൺസിലർമാർ കൃത്യമായിട്ട് പല വട്ടങ്ങളിലായിട്ട് പറഞ്ഞെങ്കിലും അത് രേഖാമൂലം കൊടുത്തെങ്കിലും അത് കേൾക്കാനോ അതിനെ മാനിക്കുവാനോ ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള LDF തയ്യാറായിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അവിശ്വാസം കൊടുക്കുന്നത്. ആ കൗൺസിലിനെ വഞ്ചിക്കുക എന്ന ഒരു സമീപനമാണ് ചെയർമാൻ എടുത്തത്. അതുകൊണ്ട് ഒരു വിധത്തിലും അദ്ദേഹത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. മദ്യശാലയ്ക്കെതിരെ UDF നേതൃത്വത്തിൽ ഈ മാസം 27 മുക്കം ബസ് സ്റ്റാൻഡിൽ ബഹുജന ധർണയും ഉപവാസവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP കൗൺസിലർമാരും മദ്യശാലയ്ക്കെതിരെ വാർത്താസമ്മേളനം നടത്തി രംഗത്തെത്തിയിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.